അങ്ങനെയാ പരിപൂർണനായിട്ട് ഒരിക്കലും നമ്മൾ ഉറങ്ങാൻ പാടില്ല. അള്ളാഹു പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ, അള്ളാഹു നമുക്ക് തരട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മാത്രമല്ല നല്ല വസ്ത്രം ധരിക്കണമെന്നാണ്, നല്ല വസ്ത്രം ധരിക്കണമെന്നാണ്. നമ്മള് കല്യാണം കഴിഞ്ഞ ഉടനെ ഒക്കെയാണ് അല്ലാ നല്ല വസ്ത്രം ധരിച്ച് നല്ല ഉഷാറായി സുറുമൊക്കെ എഴുതിയിട്ടില്ലേ. സുറുമൈതലൊക്കെ സുന്നത്തുണ്ട്, സുറുമൈതലൊക്കെ സുന്നത്താണ്. കിടപ്പറയിലേക്ക് വരുമ്പോ സുറുമൊക്കെ എഴുതിയിട്ട് അത്രയൊക്കെ പൂശിയിട്ട് വേണം വരാന് അങ്ങനെയാണ്. അതല്ലാതെ നമ്മൾ നേരെ അടുക്കളയിൽ നിന്ന് ഭക്ഷണമൊക്കെ എല്ലാരും കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റും എല്ലാം കഴുകി ഒക്കെ റെഡിയാക്കി വെച്ച് രാവിലെ ഇട്ട മാക്സി ആയിരിക്കണം. ആ മാക്സി ഇങ്ങനെ അവിടെ കുത്തിയിട്ട് ഇങ്ങനെ അതിൽ തന്നെ മീൻ കഴുകി മീൻ കഴുകി അതിന്റെ അടിയിൽ ഒരു ഫോം വന്നപ്പോ ഇങ്ങനെ എടുത്ത് അപ്പൊ അതിന്റെ അടിയിൽ ഡ്രസ്സിലേക്ക് മീൻകറി ആയി. ആ മീൻകറിയായിട്ട് ഇങ്ങനെ ബെഡ്റൂമിലേക്ക് പോകും. പിന്നെ പോകുമ്പോഴേ എഴുന്നേറ്റ് ഓടാതിരിക്കോ അതിരിക്കോ അല്ലാഹുവേ അങ്ങനെ അങ്ങനെ നാവരുത് പ്രിയപ്പെട്ട. നല്ല വസ്ത്രം ധരിച്ചിട്ട് ഒരു സ്വാലിഹായ പെണ്ണിന്റെ അടയാളം ബെഡ്റൂമിലേക്ക് വരുമ്പോ ആ പെണ്ണ് നല്ല വസ്ത്രം ധരിച്ചിട്ട് ബെഡ്റൂമിലേക്ക് വരുമ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പുതിയ ആപ്പിള നല്ല വസ്ത്രം ധരിച്ചിട്ട് വരാം. ഇതിങ്ങനെ ബെർമുഡ ഇട്ടാണല്ലേ വരല്ലേ, നല്ല ഡ്രസ്സ് ധരിച്ചിട്ട് വരാം. നല്ല വൃത്തിയുള്ള ഡ്രസ്സ് നല്ല വൃത്തിയുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞാല് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇസ്തിരിട്ട് നല്ല രൂപത്തിൽ ഇങ്ങനെ അയൺ ചെയ്ത് അങ്ങനെ വരണം എന്നല്ല പറഞ്ഞത്. കണ്ടാല് കുഴപ്പമില്ലാത്ത രൂപത്തിൽ, കണ്ടാല് എന്ന് പറഞ്ഞ് പേടിക്കാത്ത രൂപത്തിൽ, നല്ല രൂപത്തിൽ ആ മുടിയൊക്കെ ഒന്ന് നല്ല രൂപത്തിൽ ഒന്ന് ഒതുക്കി നല്ല രൂപത്തിൽ ഒരു സുറുമയെ കിട്ടിട്ട് നല്ല സന്തോഷത്തിൽ ഇൻഷാല്ലാ വരാം. ഇത് പെണ്ണുങ്ങൾ വരും നല്ല രൂപത്തിൽ വരും, അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് കാര്യം സാധിപ്പിക്കാനുള്ള ദിവസമല്ല, നല്ല സന്തോഷത്തിൽ ഇങ്ങനെ വരും. നല്ല ഷോപ്പിംഗിൽ ഇങ്ങനെ വരും. അങ്ങനെയാ മതി, എപ്പോഴും നല്ല സന്തോഷത്തിലായിരിക്കും, എപ്പോഴും നല്ല സന്തോഷത്തിൽ നല്ല ഉന്മേഷത്തിൽ. ഓരോ ദിവസവും നമ്മൾ ഡ്രസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യണം. ഓരോ ദിവസത്തിൽ നമ്മൾ ഡ്രസ് ഇങ്ങനെ ചെയ്യണം. ഇതിങ്ങനെ എന്നൊരു കളർ, എന്നൊരു മാക്സി, എനിക്ക് ഈ മാക്സി തന്നെയുള്ളൂ. മൂലരംഗൊക്കെ പറഞ്ഞാൽ മതി, നിങ്ങളൊക്കെ വാങ്ങി തന്നെ നമുക്ക് വാങ്ങിക്കൊടുക്കണം. ഡ്രസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അത് വാങ്ങിക്കൊടുക്കണം. അതൊക്കെ നമ്മുടെ കടമയിൽ പെട്ടതാണ്, അതൊക്കെ നമ്മുടെ വരികയാണ്. നല്ല വൃത്തിയുള്ള ഡ്രസ് ധരിച്ചിട്ട് വേണം ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാൻ. ഇതൊക്കെ നല്ല മക്കൾ ഉണ്ടാവണമെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങണം. നല്ല മക്കൾ ഉണ്ടാവണമെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങണം. അല്ലാ അപ്പൊ അങ്ങനെ നോക്കും, അങ്ങോട്ട് ഭാര്യയും ഭർത്താവും ഒപ്പം അങ്ങനെ കേൾക്കുന്നത് കേൾക്കും. കണ്ടില്ലേ, കണ്ടില്ലേ സാധ് പറയണേ, കണ്ടില്ലേ എന്താ ചെയ്യാ? ഇനിയിപ്പോ ഈ സുന്നത്തൊക്കെ ജീവിതത്തിൽ അറിവിനിലാവ് എവിടെയാണ് സാറ്? കുറച്ച് മുമ്പ് പറയേണ്ടതൊക്കെ ഇനിയിപ്പോ ഈ സുന്നത്തൊക്കെ ഇങ്ങനെ കിട്ടണമെങ്കിൽ ഇപ്പൊ ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. അങ്ങനെ ആലോചിക്കാനും നിൽക്കണ്ട, ഇപ്പൊ കിട്ടും മണ്ടക്കൊന്നും അങ്ങനെ ആലോചിക്കാനും നിൽക്കണ്ട. ഇന്നും പറ്റും ആ സുന്നത്ത്, ഇന്നും പറ്റും, നാളെയും പറ്റും, മറ്റന്നാളും പറ്റും, എന്നും പറ്റും, എന്നും പറ്റും, എന്നും പറ്റും. എന്താ എന്നും നല്ല രൂപത്തിൽ, എന്നും നമ്മുടെ ബെഡ്റൂമിൽ, എന്നും നമുക്ക് ആദ്യ രാത്രി ആയാലെന്താ അതൊരു സന്തോഷമല്ലേ? അതൊരു സന്തോഷമാണ് നമുക്ക്. നമുക്ക് അങ്ങനെ അത് നമ്മളെ മനസ്സിൽ കരുതിയാ നമ്മൾ നടക്കൂലേ? നടക്കൂലേ? ഇത് ഭാര്യ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ തന്നെ ഭർത്താവും അങ്ങനെ കൂർക്കാൻ വലിച്ചു ഉറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൂപ്പിരാളെ മുഴുവൻ കാലം മൊബൈൽ, അത് പറയാതിരിക്കാൻ പറ്റില്ല. മുഴുവൻ സമയത്ത് മൊബൈൽ, പകൽ സമയത്ത് ഭർത്താവിന് തീരെ കിട്ടൂല, കിട്ടൂല. കാരണം ആ മൂപ്പര് തിരക്കോണ്ട് തിരക്കാണ്, ജോലിയോട് ജോലി. എന്നാ രാത്രി ബെഡ്റൂമിലേക്ക് വന്നാണ്ടോ ഈ സാധു, ഈ പെണ്ണ്, ഇവരൊക്കെ ഇങ്ങനെ കൊറേ കാര്യങ്ങള് ഷെയർ ചെയ്യാണ്ട് സംസാരിക്കാണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ബന്ധുകാണ്ടിങ്ങനെ ഒന്നിരിക്കും, ഇങ്ങനെ പബ്ജി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരിക്കുക, അതല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ മൊബൈൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക. ഇവനെ ഭർത്താക്കന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭാരമില്ല, മൊബൈൽ തന്നെയാണ്.